ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അച്ചാർ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു അച്ചാറാണ്. നമുക്ക് ബിരിയാണിൻ്റെ കൂടെയും അതേപോലെ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള അടിപൊളി അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണൊന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പൊന്നും ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 3 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പൊടികൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എത്രയാണ് പൈനാപ്പിൾ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വിനേഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റും അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും, നല്ലൊരു കാണാൻ ഭംഗിയും ഉണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഇതിൽ മധുരം ഉണ്ടാവുമല്ലോ, പൈനാപ്പിൾ അത്യാവശ്യം പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ഇതിലുണ്ടാവും. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണ കാര്യം മറക്കണ്ട. ഇപ്പോൾ ദാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി മുകളിലോട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും നല്ല സ്പൈസിയുമായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.